ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ഹാപ്പിനെസ് ഷോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ള വണ്ടി ഏതാന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ ഹീറോ ഹോണ്ട കരീഷ്മ ആർ. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, നമ്മുടെ പുതിയൊരു കരീഷ്മ ഹീറോ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടെങ്കിൽ പോലും പഴയത് വല്ലാണ്ട് മിസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഈ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ഓടിക്കുന്ന ഒരാഗ്രഹം തോന്നി, ഇപ്പോൾ അവൻ്റെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വന്നേക്കണെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ ചെയ്യണതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കരീഷ്മ ആറിനെ കുറിച്ചായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് നമ്മുടെ ഹീറോ ഹോണ്ട കരീഷ്മ ആറും, അതുപോലെ നമ്മുടെ ഹോണ്ട CBR 250. 5-speed ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടി വരുന്നുള്ളൂ. അതിൻ്റെ മീറ്ററൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സ്പീഡോ മീറ്റർ ആണെങ്കിൽ ശരി, നമ്മുടെ RPM മീറ്റർ ആണെങ്കിലും ശരി, സ്പീഡോ മീറ്റർ ആണെങ്കിൽ ശരി, രണ്ടും കാണാൻ നല്ല അടിപൊളിയാണ്. ഓടിക്കാൻ നല്ല സുഖമുണ്ട്, മടുപ്പൊന്നുമില്ല. വണ്ടിയുടെ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ തന്നെയാണ്. അന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ വൺ ഓഫ് ദ ലെജൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാറുന്നു. ഇപ്പോഴും ലെജൻഡാണ്. അപ്പോൾ ഇപ്പോഴും ഈ വണ്ടി ഇതേ കണ്ടീഷനിൽ കൊണ്ടുനടക്കണമെന്നെങ്കിൽ അതിന് ഒറ്റ റീസണുള്ളൂ. ഒറ്റ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ബൈക്കിൻ്റെ വാല്യുവാണ്. ഇപ്പോൾ ബ്രേക്കൊക്കെ അത്യാവശ്യം നല്ല പഞ്ചുണ്ട് കേട്ടോ. പഴയ വണ്ടി അതിൻ്റെ യാതൊരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പഞ്ചായിട്ടുള്ള ബൈക്കാണ്. നമുക്ക് കുറച്ച് ഫ്യൂവൽ അടിക്കാം, എന്തായാലും നമുക്ക് കുറച്ച് ഫ്യൂവൽ അടിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവൻ്റെ 0 to 100 ഒന്ന് ക്യുക്കായിട്ട് നോക്കാം കേട്ടോ. അവിടം വരെ 100 കയറുമെന്ന് എനിക്കറിയാം, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ 5th gear ഇടേണ്ട ഒരു ആവശ്യം വന്നില്ല. 4th gear തന്നെ വണ്ടി കണ്ടത് റോസാവാറയാണ്. വണ്ടി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. അന്നത്തെ കാലത്തു നിന്നൊക്കെ ഇത്രയും പവറായിട്ടൊരു വണ്ടി വേറെ ഉണ്ടോ എനിക്കറിയില്ല. നമ്മുടെ Pulsar 220 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഹീറോ ഹോണ്ടയുടെ ഒരു സ്പോർട്സ് ബൈക്ക് കരീഷ്മയായിരുന്നു. അവൻ ഇറങ്ങിയപ്പോൾ തന്നെ അവൻ്റെ ലെജൻഡായി മാറിയിരുന്നു. അപ്പോൾ അന്നത്തെയൊക്കെ എൻ്റെ ടൈമിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ബുക്കിലൊക്കെ ഒട്ടിക്കുന്ന ഒരു നെയ് സ്ലിപ്പ് ഉണ്ട്. അതിനകത്ത് ഓൾമോസ്റ്റ് മിക്ക നെയ്സിപ്പിലും വരുന്നൊരു ബൈക്ക് നമ്മുടെ ഹീറോ കരീഷ്മയുടെ തന്നെയായിരുന്നു. അത് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും അതൊരു ലെജൻഡായിട്ടൊരു ബൈക്കാണ്, കാരണം അതിന് വേറെ യാതൊരുവിധ മാറ്റങ്ങളും വന്നില്ല. പുതിയൊരു ബൈക്ക് വന്നത് എത്രത്തോളം സക്സസ് ആവുക കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. പക്ഷേ ഇപ്പോഴും പഴയൊരു ബൈക്കിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻ ബേസും നല്ല ക്ലബും ഇഷ്ടം പോലെ ആൾക്കാരുടെ കയ്യിൽ നല്ല പൊന്നുപോലെ വണ്ടി കൊണ്ടുനടക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും അവർ ഈ വണ്ടി ഇതുപോലെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമുള്ളൂ, അത് വേറൊന്നുമല്ല, ഈ വണ്ടി തരുന്നൊരു വാല്യൂ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പെർഫോമൻസ് വൈസ് ആയിക്കട്ടെ, മൈലേജ് ആയിക്കട്ടെ, കംഫോർട്ട് ആയിക്കോ, എല്ലാത്തിലും ഈക്വലാണ്. അതുപോലെ തന്നെ ഹൈവേസ് ആയിക്കോട്ടെ, ഓഫ് റോഡ് ആയിക്കോട്ടെ, കട്ട്റോഡ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ചീറ് പാഞ്ഞ് നടക്കാൻ പറ്റും. കാരണം ഈ വണ്ടി അങ്ങനെയാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. റിഫൈൻമെൻ്റൊക്കെ കുഴപ്പമില്ല, അന്നത്തെ ആ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ സീനാണ്. അതുപോലെ പവറാണെങ്കിൽ പറയാനില്ല. 4th gear തന്നെ വലിയ ഡിലേ ഒന്നും ഇല്ലാണ്ട് 100 നല്ല ക്യുക്കായിട്ട് തന്നെ വണ്ടി കയറും. കാരണം ആ ഒരു ലെവലിലാണ് വണ്ടി ഇരിക്കുന്നത്. ടോപ്പ് എൻഡൊക്കെ നമ്മൾ കണ്ടേക്കുന്നത് 135 സംതിങ് ഒക്കെയാണ്. മൈലേജ് ആണെങ്കിൽ 40+ കാണുന്നുണ്ട്. പിന്നെ ലുക്കിൻ്റെ പൈസ ആണെങ്കിൽ ഇപ്പോഴും ഈ വണ്ടി റോട്ടിക്കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ 10 തിരിഞ്ഞു നോക്കും. കാരണം ഈ വണ്ടി നമുക്ക് തന്നിട്ടുള്ളത് അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ വല്ലാണ്ട് എക്സൈറ്റ്മെൻറ്റാണ് പുതിയൊരു വണ്ടി വന്നതിൻ്റെയും ഈ വണ്ടി ഇപ്പോൾ ഓടിക്കുന്നതിൻ്റെയൊക്കെ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഹീറോ ലോഞ്ച് ആവുമോ ഇല്ലയോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം. ഹീറോ ആണ് ലോഞ്ച് ആക്കുന്നത്. ഹീറോ ആയതുകൊണ്ട് തന്നെ അധികം ഒരു ടോപ്പ് എൻഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ഇനീഷ്യലും ആ ഒരു മിഡും കുറച്ചുകൂടി പഞ്ചാവാനാണ് സാധ്യത. ടോപ്പ് എൻഡിലേക്ക് എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല, എന്തായാലും വണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ.
എന്തായാലും പുതിയ വണ്ടി പറ്റേ, നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ട് ആ വണ്ടിയുടെ കാര്യങ്ങളെന്നൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയൊക്കെ തന്നെ ചെറിയൊരു വീഡിയോ ആണ്, ഒരു ക്യുക്കായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ, ബൈ.